ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ടോ 2 മണിക്ക്. അപ്പോൾ എക്സാമൊക്കെ എഴുതി വന്ന് ഇപ്പോൾ ഒരു 4:30 ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള കൂട്ടാനൊന്നുമില്ല കേട്ടോ ചോറിന്. പിന്നെ ബീഫൊക്കെ രാവിലെ തന്നെ കിട്ടിനി. ബീഫ് രാവിലെ വെക്കുകയാണെങ്കിൽ ബീഫ് വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പോകാനൊക്കെ സമയം വേകും. അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ബീഫൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ബീഫ് മസാലയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ച് തിരുമ്മി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു എന്താ പറയുക കായം പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ബീഫ് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വേവൊക്കെ ചെയ്യും. പക്ഷേ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ വിറകടുപ്പിൽ മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ബീഫിന്. അപ്പോൾ അങ്ങനെ സമയം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ ഞാനിത് ഉണ്ടാക്കാതെ തന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ബീഫൊക്കെ ഇടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറും ഇല്ലട്ടെന്ന് ചോറും വേണം ഉണ്ടാക്കാം. ചോറും കുറച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു ബീഫ് തന്നെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് ഇനി 2 ദിവസത്തിന്. അപ്പോൾ ഇനി നാളെ ഒന്നും കൂട്ടാണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കറിയോ ഉപ്പേരിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇതാ നമുക്കൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മാഷാല്ലാ അതിലുള്ളത് ലോമ ഹെയർ വാഷ് പൗഡറും ലോമ ഹെയർ ഓയിലും ആണ് കേട്ടോ. ഇത് ലോമ ഹെയർ വാഷ് പൗഡറാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇത് 2 ബോട്ടിലാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. മുടി കൊഴിച്ചിലുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ ഞാൻ അതൊന്ന് യൂസ് ചെയ്തിട്ട് എന്താ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നുണ്ട്. അതേപോലെ താരനൊക്കെ ഉള്ള ആൾക്കാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഹെയർ വാഷ് പൗഡറും ഇതാണ് കേട്ടോ ഹെയർ ഓയിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. മുടി കൊഴിച്ചിലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും എൻ്റെ പോലെ തന്നെ. ഞാനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാതെ ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് അടുത്ത ആഴ്ചയിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. രാവിലെ ഇതിനൊന്നും ടൈം കിട്ടൂല. അപ്പോൾ വൈകുന്നേരം വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അങ്ങനെയുള്ള പയർവർഗ്ഗങ്ങളൊക്കെ നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങേണ്ടതാണ് കേട്ടോ നല്ലത്. അവിടെ നിന്നാവുമ്പോൾ നല്ല പൈസക്ക് കുറവുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിലേറെ കുറേ പൈസ അധികമായിട്ട് വരും. അപ്പോൾ മാവേലി സ്റ്റോറിൽ ഇപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനും എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ റേഷൻ കാർഡ് ബാഗിൽ വെക്കലുണ്ട് കേട്ടോ. അപ്പം സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും അവിടെ കയറും. എന്നിട്ട് ഇങ്ങനെ എന്താ കിട്ടണതൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പരിപ്പും ചെറുപയറൊന്നും കിട്ടിയില്ല. അല്ലാതെ കടല അതേപോലെ വൻപയറും പിന്നെ ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ബോട്ടിലാക്കിയിട്ട് ഇതാ പിന്നെ നമ്മൾ വെക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മളെ കെട്ടിയന്മാരെയൊന്നും ഇതിനൊന്നും പറ്റൂല കേട്ടോ. ഓരൊന്നും കുറച്ച് തിരക്കുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി നിർത്താൻ പറ്റൂല. ഓരൊക്കെ പൈസ കുറച്ച് കൂടുതലായാലും വേണ്ടില്ല. പെട്ടെന്ന് വാങ്ങിപ്പോരേണ്ട സ്ഥലം എവിടെ വെച്ചാൽ അവിടേക്കേ പോവുള്ളൂ. അപ്പോൾ ബാബു അങ്ങനെ പോവലൊന്നുമില്ല. ഞാനിങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ കരുളായിക്ക് പോകുമ്പോൾ റേഷൻ കാർഡൊക്കെ കൈപ്പിടിച്ച് പോകും. അങ്ങനെയൊക്കെ വാങ്ങിക്കണതാണ് കേട്ടോ. അപ്പോൾ എവിടെയാണോ 10 പൈസ കുറവ് അവിടുന്ന് വാങ്ങിക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മളെ പൈസ നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചോറ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനും അരിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബീഫൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഇതാ പിന്നെയുള്ള പണിയാണ് ഇട്ടത്. ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കുക. ഇത് പിന്നെ അന്നാന്നത്തത് അന്നാന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോൾ തന്നെ കുന്നുകൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിയുന്നതും അന്നാന്ന് അലക്കി കൊണ്ടിരുന്നത് അന്നാന്ന് മടക്കി വെക്കുകയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിലൊക്കെ കൂടെ കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു ഇടങ്ങേറേക്കാരം. പിന്നെ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ഒന്ന് കയറി വരുമ്പോൾ അവിടെയും ഡ്രസ്സ് അളയിക്കാരം ഇവിടെയും ഡ്രസ്സ് അളയിക്കാരം അങ്ങനെ ഇക്കാരം. അപ്പം ഒരു 5-10 മിനിറ്റ് മതി ഇതിനൊക്കെ നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം മാക്സിമം ഞാനും വൈകുന്നേരം ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ നോക്കലുണ്ട്.
അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ മസാലദോശയാണ് കേട്ടോ. അപ്പോൾ അതിക്കുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ വേവിക്കാൻ വെക്കുന്നത്. ദോശക്കുള്ള മാവ് ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അരി വെള്ളത്തിലിടുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി പിന്നെ അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതാ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിക്ക് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ വെക്കുന്നത്. അപ്പോൾ കുറച്ച് പാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ദോശമാവ് ഉണ്ടായതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല കേട്ടോ രാവിലെ കിച്ചണിൽ വരാനും. ദോശക്കൊക്കെ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് കറിയൊന്നും വേണ്ട മസാലദോശ ആയതുകൊണ്ട്. പിന്നെ ചോറിന് തന്നെ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. കറി എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് മമ്പയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കണം. അതേപോലെ ചോറിന് പച്ചക്കറിയൊക്കെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം കേട്ടോ. ബീഫ് പിന്നെ ഇന്നലെ രാത്രി വെച്ചതുകൊണ്ട് അതുണ്ട്. അങ്ങനെ ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു മൂന്നാല് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് ഇതാ ഇനിയിപ്പോൾ ഇവിടെ മസാല ഉണ്ടാക്കാണ് കേട്ടോ മസാലദോശക്കുള്ള. അപ്പോൾ ഒരു പേന അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു അര ടീസ്പൂണ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മൂത്ത് വന്നിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര സ്പൂണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു സവാള മതി. ഇനി സവാള ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം സവാള ഇപ്പോൾ കുറച്ചൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മസാലദോശയ്ക്ക് അങ്ങനെ അധികം എരിവൊന്നും വേണ്ട. കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മസാലദോശ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്നലെ നമ്മൾ ഹൈഫക്കുട്ടി പറഞ്ഞു കേട്ടോ ഒന്ന് മസാലദോശ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഓള ഇഷ്ടത്തിന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും തക്കാളിയൊക്കെ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതവിടെ അടച്ച് വെച്ചു. പിന്നെ അതാ വന്നിട്ട് വേഗം അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് വേവട്ടെ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ വന്നപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ടേനി. പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ചിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സവാളയൊക്കെ വാട്ടാൻ വെക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അവിടെ അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ അതിൻ്റെ ഇടയിൽ ചെയ്യുകയാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല രീതിയിൽ വെന്ത് കിട്ടുക ചെയ്യുള്ളൂ. നേരെ മറിച്ച് തീയ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനമൊക്കെ കരിഞ്ഞിട്ടേ കാര കേട്ടോ പിന്നെ കിട്ടുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ദോശക്കുള്ള മാവ് രാത്രി അരച്ച് വെച്ചിനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം രണ്ട് ക്യാരമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ഹൈഫക്കുട്ടിക്ക് ഉറിച്ചുനും. ഒരു രണ്ടാൾ മദ്രസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിഷ്ടമാണ് കേട്ടോ ഈ ഒരു ക്യാരമൽ ദോശ. അപ്പോൾ അത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു ദോശ നമ്മളെ ബിഗ് ബോസിൽ വൈറലായതാണ് അല്ലേ. അവിടെ നിന്നിട്ട് ഇടയ്ക്കൊക്കെ ദോശ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ആ ദോശ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. നെയ്യാക്കി കൊടുക്കുകയാണെങ്കിൽ അയ്യാറ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നെയ്യ് കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ നെയ്യ് എടുത്തിട്ടില്ല, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. പിന്നെ പഞ്ചസാര അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈഫക്കുട്ടി നല്ല പഠിപ്പിലാണ് കേട്ടോ. അപ്പം ഇപ്പച്ചി ഉണ്ട് ഇവിടെ. അപ്പോൾ വായിച്ചു കൊടുക്കണേന് ഇപ്പച്ചി കൈയൊക്കെ കൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മക്കൾ രണ്ടാളും പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഓര് പോയിട്ടുണ്ട് മദ്രസക്ക്. പിന്നെ ഇതാ ഞാനിനി മസാലദോശയാണ് ഇട്ടുണ്ടാക്കുന്നത്.
പിന്നെ ഞാൻ ദോശക്ക് മാവ് അരച്ചെടുക്കുമ്പം ഉഴുന്ന് അധികം ചേർക്കലില്ല കേട്ടോ. ഒരു 2 കപ്പ് അരിക്ക് 2 സ്പൂണ് ഉഴുന്നേ ചേർക്കലുള്ളൂ. ഉഴുന്ന് അധികം ചേർത്താൽ പിന്നെ ദോശക്കൊരു എന്താ പറയുക, ആ ഉഴുന്നിൻ്റെ ഒരു കുത്തൽ വരും. നേരെ മറിച്ച് പിന്നെ ഇഡ്ഡലി കാണുന്നുണ്ടെങ്കിൽ ഉഴുന്ന് അധികം ചേർക്കണം, അല്ലെങ്കിൽ പിന്നെ മാവ് റെഡിയായി കിട്ടൂല. അപ്പോൾ ഞാൻ എന്താ ദോശ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോഴുള്ള ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുക ദോശ. പിന്നെ അതിൻ്റെ മേലേക്ക് ഇതാ ഒരു 2 സ്പൂണ് മസാല നമ്മൾ ഉണ്ടാക്കിയത് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, മസാല ദോശ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ചുട്ടെടുക്കുകയാണ് നല്ലത്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ദോശ ചൂടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കറിക്കുള്ളതൊന്നും ഇന്നലെ രാത്രി ഞാനൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ. മത്തൻ ചെറിയൊരു കഷ്ണം, അതേപോലെ ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു സവാള, പിന്നെ 2 ചെറിയ തക്കാളി, പിന്നെ മുരിങ്ങാക്കായ, അതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് ഇതാ തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്, തേങ്ങയും ചെറിയ ഉള്ളി നല്ല ജീരകം കേട്ടോ. അതവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ തന്നെ. അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മസാല ദോശ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ മസാല ദോശക്കൊക്കെ ഷാട്ടിയും പിടിക്കുമ്പം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മസാല വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരിക്കൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് മസാല ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ കറിയിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അധികം വേവുള്ള ഒന്നുമില്ല കേട്ടോ, ഒക്കെ വേവ് കുറവുള്ളത് തന്നെയാണ്. അങ്ങനെ പിന്നെ അതിൽക്ക് തേങ്ങയൊക്കെ അരച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതാ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഇതാ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബീഫ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ കറി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കും, സാമ്പാറും ബീഫും ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. പിന്നെ ആ കടുക് വറുത്തെടുത്ത ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാനിവിടെ മാമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് ഇതിൽ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതിവിടെ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് സാമ്പാർ മാത്രമൊന്നുമല്ല ഇങ്ങനത്തെ കറി ഉണ്ടാക്കാം. ഇങ്ങനത്തെ കറി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കോ വേണ്ടിട്ടോ. ചോറിനോ ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഇതാ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബീഫും ചോറൊക്കെ വന്നപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിൽ കൊണ്ടുപോയി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ അതൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ. ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കറിയുള്ളതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ കറി ചട്ടി തന്നെയാണ് ഇപ്പോൾ വെക്കുന്നത്, അത് മാറ്റണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.